നമസ്കാരം. ഇഴപിരിക്കാനാവാത്ത വിധം ചേർന്ന് കിടക്കുന്ന കഥകളും പുരാണങ്ങളും പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച കേരളത്തിന്റെ ഉത്ഭവത്തിൽ തുടങ്ങി വായുഭഗവാനും ഗുരു ബൃഹസ്പതിയും ചേർന്ന് സ്ഥാപിച്ച ഗുരുവായൂർ ക്ഷേത്രവും പക്ഷഭീമനായ ജടായു ചിറകറ്റ് വീണ ജടായുപ്പാറ വരെ നീണ്ടുകിടക്കുന്ന ഐതിഹ്യങ്ങൾ പലപ്പോഴും ചരിത്രവും വിശ്വാസങ്ങളെയും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വേർതിരിച്ചെടുക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാ കേരളം 65-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ പ്രസിദ്ധമായ മിത്തുകളെയും പുരാണങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളം, കേരളത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും പുരാണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് പരശുരാമന്റെ കഥയെങ്കിലും ഏറെ പ്രചാരം ലഭിച്ചത് ഇതിനാണെന്നതാണ് യാഥാർത്ഥ്യം. പരശുരാമനും കേരളവും തമ്മിലുള്ള ബന്ധം അറിയുന്നതിന് മുൻപേ പരശുരാമനെ കുറിച്ച് അറിയണം. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ 6-ാമത്തെ അവതാരമാണ് പരശുരാമൻ. പരശു അഥവാ മഴു ഏന്തിയ രാമൻ എന്നാണ് ഈ പേരിനർത്ഥം. ത്രേതായുഗത്തിന്റെ അവസാനം ജനിച്ച് ദ്വാപരയുഗം മുഴുവനായി ജീവിച്ച് കലിയുഗത്തിന്റെ തുടക്കത്തിനു കൂടി സാക്ഷിയായ ആളാണ് പരശുരാമൻ. ക്ഷത്രിയരെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക എന്ന അവതാര ലക്ഷ്യവുമായാണ് പരശുരാമൻ ജനിക്കുന്നത് തന്നെ. ഭൂമിയിലെ എല്ലാ പുരുഷ ക്ഷത്രിയന്മാരെയും കൊന്ന അദ്ദേഹം അവരുടെ രക്തം കൊണ്ട് 5 തടാകങ്ങളാണത്രേ നിറച്ചത്. പിന്നീട് തന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ പാവങ്ങൾക്ക് പരിഹാരം തേടിയ അദ്ദേഹത്തിന് ലഭിച്ച മറുപടി താൻ പിടിച്ചടക്കിയ ഭൂമി ബ്രാഹ്മണർക്ക് കൈമാറണം എന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം സമുദ്രങ്ങളുടെ ദൈവമായ വരുണനാലും ഭൂമിദേവിയാലും അനുഗ്രഹിക്കപ്പെട്ടു. ഗോകർണത്തിൽ നിന്നും അനുഗ്രഹം നേടിയ ശേഷം പരശുരാമൻ എത്തുന്നത് കന്യാകുമാരിയിലേക്കാണ്. ശിവൻ അനുഗ്രഹിച്ചു നൽകിയ മഴുവായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അദ്ദേഹം തന്റെ മഴു സമുദ്രത്തിന് കുറുകെ വടക്കോട്ടെറിഞ്ഞു. ആ മഴു വീണ സ്ഥലം കേരളമായിരുന്നു. മഴുവെറിഞ്ഞു വീണ സ്ഥലമത്രയും ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള 160 കടം ഭൂമിയായിരുന്നു അത്. തന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്നും ബ്രാഹ്മണരെ ഇവിടേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ താമസിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പുരാണം. മഴുചെന്ന് വധിച്ച കേരളം പരശുരാമന്റെ കഥയിൽ തന്നെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തനിക്ക് ലഭിച്ച മഴ ഉപയോഗിച്ച മാതാവിനെ വധിച്ച പരശുരാമൻ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും കുലത്തിന്റെയും അന്തകനായി മാറി. കാലം പോകെ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ആഴം തിരിച്ചറിഞ്ഞ അദ്ദേഹം കയ്യിലിരുന്ന മഴു വലിച്ചെറിയുകയും സത്യധർമ്മങ്ങൾ പാലിക്കുന്ന ഒരു നാടിനു വേണ്ടി തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു അത്രേ. പിന്നീട് തപസ്സുടർന്ന പരശുരാമൻ കാണുന്നത് തന്നെ മഴു ചെന്ന് പതിച്ചെടുത്ത സുന്ദര ഭൂമിയാണ്. ഈ നാടാണത്രേ നമ്മുടെ കേരളം, മഹാഭാരതത്തിലെ കേരളം. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കേരളത്തിന്റെ നാമം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലായി കേരളത്തിന്റെ പേര് മഹാഭാരതത്തിലുണ്ട്. ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള രാജ്യങ്ങളെ പറ്റി പരാമർശിക്കുമ്പോഴാണ് ദ്രമിഡം, കേരളം, കർണാടകം മുതലായ നാമങ്ങൾ പറയുന്നത്. മഹാഭാരതത്തിൽ ആദിപർവം 175-ാം അധ്യായത്തിലും സഭാപർവം 31-ാം അധ്യായത്തിലും വനപർവം 254-ാം അധ്യായത്തിലും ദ്രോണപർവം 70-ാം അധ്യായത്തിലും കേരളത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഭാഗവതം 10-ാം സ്കന്ധത്തിലും കേരളത്തെ പറ്റി പറയുന്നു. രാമായണത്തിലെ കേരളം, രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം 41-ാം സർഗത്തിലാണ് കേരളത്തിന്റെ പേര് കടന്നു വരുന്നത്. സുഗ്രീവൻ വാനരന്മാരെ ദക്ഷിണദേശത്തേക്ക് അയക്കുമ്പോൾ കാണാവുന്ന രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ വരുന്ന കേരള കേരളമാണത്രേ. മഹാബലിയും കേരളവും. കേരളത്തിന് ഈ പേര് ലഭിച്ചതിനെ പറ്റി നിരവധി കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. കേരവൃക്ഷങ്ങളുടെ നാട് കേരളം എന്നതാണ് പ്രചുരപ്രചാരം ലഭിച്ച അഭിപ്രായം. കേരം എന്ന പദവും അളം എന്ന പദവും ചേർന്നാണ് കേരളമായതെന്നും വാദമുണ്ട്. കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ട് അതിശയിച്ച അറബി സഞ്ചാരികൾ അള്ളാഹു അനുഗ്രഹിച്ച നാട് എന്നർത്ഥത്തിൽ ഖൈറുള്ള എന്ന് കേരളത്തെ വിളിച്ചു. ഇത് പിന്നീട് കേരളമായി മാറിയെന്നും അഭിപ്രായമുണ്ട്. കടൽ മാറി കരകൾ കൂടിച്ചേർന്ന എന്ന അർത്ഥത്തിൽ ചേരളം എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് മറ്റൊരു വാദം. ചേര രാജാക്കന്മാരിൽ നിന്നാണ് കേരളം വന്നതെന്നും വീരകേരളന്റെ നാടായതിനാൽ കേരളം എന്നറിയപ്പെട്ടുവെന്നും ബുദ്ധമതത്തിന്റെ സ്വാധീനത്താലാണ് വന്നതെന്നും വേറെയും അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിൽ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രം. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുണ്ടായ പ്രളയത്തിന് ശേഷം കടലിൽ നിന്നും ലഭിച്ച വിഗ്രഹം ബൃഹസ്പതിയെയും വായുദേവന്റെയും പക്കൽ എത്തുകയും അതുമായി അവർ പ്രതിഷ്ഠിക്കുവാൻ യോജിച്ച സ്ഥലം അന്വേഷിച്ച് പോവുകയും ചെയ്തു. യാത്രാമധ്യേ ഭാർഗവ ക്ഷേത്രത്തിൽ ഒരിടത്തെത്തിയപ്പോൾ അവിടെ പാർവതി പരമേശ്വരന്മാരുടെ താണ്ഡവ നൃത്തം ഇവർ ദർശിക്കുകയുണ്ടായി. തുടർന്ന് പാർവതി പരമേശ്വരന്മാരുടെ അനുമതിയോടെ വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഗുരുവായൂരും അവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂർ അപ്പനുമായി മാറി എന്നാണ് വിശ്വസിക്കുന്നത്.
കേരളവും ആയുർവേദവും ആയുസിന്റെ വേദം എന്നറിയപ്പെടുന്ന ആയുർവേദം കേരളത്തിന് സ്വന്തമാണ്. ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള സമ്മാനമാണിതെന്നാണ് വിശ്വസിക്കുന്നത്. ഭൂമിയുടെ സൃഷ്ടിക്ക് മുന്നേ ഉള്ളതാണത്രേ ആയുർവേദം. ഭൂമിയും അതിലെ നിവാസികളും എണ്ണമറ്റ മഹാമാരികളെയും രോഗങ്ങളെയും അഭിമുഖീകരിച്ചപ്പോൾ ദേവവൈദ്യനായ ധന്വന്തരി, ഭരദ്വാജ, കശ്യപൻ എന്നീ മൂന്ന് ഇതിഹാസ ഋഷിമാർ മാനവരാശിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ദേവങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്തു. ആയുർവേദം എന്ന നിലയിൽ നാം ഇന്ന് ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അറിവ് മനുഷ്യരാശിക്ക് ലഭിച്ചത് ഇങ്ങനെയാണത്രേ. മൂന്ന് മഹാമുനികൾ അവരുടെ സ്വന്തം ചിന്താധാരകൾ രൂപീകരിച്ചു. കൂടാതെ അവരുടെ കൃതികളിലൂടെയും ശിഷ്യന്മാരിലൂടെയും സ്വർഗത്തിൽ നിന്നുള്ള ദൈവിക പഠിപ്പിക്കലുകൾ കൂടുതൽ പ്രചരിപ്പിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.